हलो फ्रेंड्स एम टी व्लोगिन्റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളുകളും കോളേജുകളും ഒന്നും തുറക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലാണ്. അതേപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള കോച്ചിംഗ് സെന്ററുകൾ PSC കോച്ചിംഗ് സെന്ററുകളും ഇപ്പോൾ അടവിലാണ്. സത്യത്തിൽ PSC ഓരോ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിളിച്ചപ്പോഴും പലപ്പോഴും കോച്ചിംഗ് സെന്ററിൽ പോകാൻ പറ്റാത്ത ഒരു പ്രയാസമുണ്ട്. പകരം സംവിധാനങ്ങൾ എന്ന് പറയുന്ന പല ആപ്പുകളുണ്ട്, അതുപോലെ കുറേ ഓൺലൈൻ കോച്ചിംഗ് സെന്റർ ഉണ്ട്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇനി വരാൻ പോകുന്ന, പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ വരാൻ പോകുന്ന LPSC UPSC രണ്ട് പരീക്ഷകളുണ്ട്, അതുപോലെ ഡിസംബറിൽ വരുന്ന 10th ലെവലുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓൺലൈൻ കോച്ചിംഗ് സെന്ററിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് PSC ലൈവ് സ്പോട്ട് എന്ന് പറയുന്നത്. 10-ലധികം അധ്യാപകരും ഞാനും ഉണ്ടാക്കൂടത്തിൽ, അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഈ കോച്ചിങ് നടത്തുന്നത്. സോ സിലബസ് അനുസരിച്ചുള്ള എല്ലാ വിഷയങ്ങളിലും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫാക്കൽറ്റികളിൽ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സംവിധാനമാണ് PSC ലൈവ് സ്പോട്ട്. അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടിയുള്ള നമ്പറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഒരു ഗവൺമെൻറ് ജോബ് ഉണ്ടാവുക എന്നുള്ളത്, സർക്കാർ ഉദ്യോഗസ്ഥനാവുക, ഉദ്യോഗസ്ഥയാവുക എന്നുള്ളത്. അതിൽ PSC ഇപ്പോൾ പല ചേഞ്ചുകളും വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ബേസ്ഡ് 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞിട്ട് ലെവലുകൾ മാറ്റുകയും അതിന് ഓരോന്നിനും വ്യത്യസ്ത തസ്തികകൾക്ക് വേണ്ടി വ്യത്യസ്ത പരീക്ഷയ്ക്ക് പകരം ഓരോന്നിനും ഒരു പ്രിലിമിനറി ഒരു മെയിൻസും പരീക്ഷ നടത്തിയിട്ട് അതിൽ നിന്ന് ഓരോ തസ്തികക്കും വേറെ വേറെ കട്ട് ഓഫ് എടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10th ലെവൽ, അതായത് 10th ക്ലാസ് യോഗ്യതയുള്ള കുറേ തസ്തികകളുണ്ട്. ഈ തസ്തികകൾക്കൊക്കെ വേറെ വേറെ പരീക്ഷയായിരുന്നു നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. ഇനി അതെല്ലാം കൂടെ ഒറ്റ പരീക്ഷ, ഒരു പ്രിലിമിനറിയും ഒരു അഡ്വാൻസ്ഡും അല്ലെങ്കിൽ ഒരു മെയിൻസ്, അങ്ങനെ രണ്ട് ഫേസിലാണ് പരീക്ഷ നടത്തുന്നത്. അത് ഡിസംബർ മാസത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഡേറ്റ് കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തീവ്ര പരിശീലനം, ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. അതിനകത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നവംബർ മാസത്തിൽ, അടുത്ത മാസം തന്നെ, ഒരു മാസം കഴിയുമ്പോൾ തന്നെ നവംബർ 7-ാം തീയതി ശരിക്കും LPSIയുടെ LP സ്കൂളിലെ ടീച്ചർ ആവാനുള്ള യോഗ്യതയാണ് LPSI ടെസ്റ്റ്. ആ LPSI ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ നവംബർ 23-ന് UPSIയുടെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന, അതിൻ്റെ യോഗ്യതയുള്ള, അതിനപേക്ഷിച്ച ആളുകൾക്കും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഞാൻ മനസ്സിലാക്കുന്ന ഡീറ്റെയിലുകൾ പറയാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള മുഴുവൻ സ്റ്റഡി മെറ്റീരിയലുകൾ ഓരോരുത്തർക്കും സപ്ലൈ ചെയ്യുന്നതാണ്. കൂടാതെ ഡെയിലി 1 or 2 hours നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം. 2 മണിക്കൂറാണ് ഡെയിലി സൂമിലൂടെ ഓൺലൈൻ ക്ലാസ്സാണ്, ലൈവായിട്ട് ക്ലാസ് തരുന്നു. ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് 2-ോ 3-ോ പരീക്ഷകൾ ഡെയിലി നടത്തും. വീക്ക്ലി ഒരു അസസ്മെൻ്റ് ടെസ്റ്റ് നടത്തുന്നു. സിലബസ് അനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആദ്യമേ പ്രൊവൈഡ് ചെയ്യുന്നു. ഡെയിലി പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ലേണിംഗ് ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ്. മീൻസ് പരീക്ഷ കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും അവനവൻ എത്ര മാർക്ക് കിട്ടി, എത്ര ഇമ്പ്രൂവ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ശരിയാണ്, എത്ര പെർസെൻറ്റേജ് തെറ്റാണ്, അങ്ങനെ അവൻ്റെ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ്, ഇന്നലെ നടന്ന പരീക്ഷയുടെയും ഇന്ന് നടന്ന പരീക്ഷയുടെയും എല്ലാം അനാലിസിസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് ആപ്പിൻ്റെ സഹായമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു നല്ല ഗോൾഡൻ ചാൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ചാൻസാണ് ഈ കോച്ചിങ് സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ കോച്ചിങ് സെൻറ്ററിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ജോയിൻ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്ന നിങ്ങളുടെ ചിരകാല അഭിലാഷം പൂവണിയാനുള്ള ഒരു നല്ല അവസരമായിട്ട് എനിക്കിതിനെ തോന്നുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മിക്ക ആളുകളുടെയും ഉറച്ച വിശ്വാസമാണ് സർക്കാർ ഉദ്യോഗസ്ഥനാവുക അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്, PSC വഴി ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് ലൈഫ് സെക്യൂർ ആവുന്ന, സേഫ് ആയി വെക്കുന്നതാണ്. ഒരു പക്ഷേ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജീവിതത്തിൽ എന്നും, പ്രത്യേകിച്ച് ഇതുപോലുള്ള കോവിഡ് കാലഘട്ടങ്ങളോ ഏത് സീസൺ വന്നു കഴിഞ്ഞാലും സാലറിക്ക് മുട്ടില്ലാതെ കൃത്യമായിട്ട് സർക്കാരിനെ സേവിക്കാൻ, സമൂഹത്തെ സേവിക്കാനുള്ള ഗോൾഡൻ ചാൻസാണ്. അത് എല്ലാവരും മുതലാക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, നവംബർ മാസത്തിൽ നടക്കുന്ന LPSI UPSI പരീക്ഷ എന്ന് പറയുന്നത് ടീച്ചർ ആവാനുള്ള പരീക്ഷയാണ്. ഈ സർക്കാർ ജോലികളിൽ ഒരു പക്ഷേ ഏറ്റവും കളർഫുള്ളായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും തൃപ്തിയുള്ള ജോലി എന്ന് പറയാവുന്നത് വലിയ സാലറി ബേസ് ചെയ്തിട്ടല്ല, അത് തൃപ്തികരമായി ജോലി ചെയ്യാൻ പറ്റുന്ന, ആയാസരഹിതമായും ജോലി ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടുന്ന, സമൂഹത്തിൻ്റെ ബഹുമാനം കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫീൽഡാണ് ടീച്ചർ. ഞാനൊരു ടീച്ചറായതുകൊണ്ട് പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ടെസ്റ്റാണ് അപേക്ഷിച്ചവർ. അതിനുവേണ്ടിയും ഈ കോച്ചിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. നാട്ടിൽ ലഭ്യമായ പല കോച്ചിങ് സെൻറ്ററിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണലി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസും അതിനു പറ്റിയ അധ്യാപകരുമുണ്ട് എന്നുള്ളതാണ്. അധ്യാപകരെ വിളിച്ചു വരുത്തി ക്ലാസ് എടുപ്പിക്കുന്നതിന് പകരം അധ്യാപകർ തന്നെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം സ്ഥാപനത്തിൻ്റെ റിസൾട്ട് നന്നാവാൻ വേണ്ടിയിട്ട് എല്ലാ അധ്യാപകരുടെയും നല്ല ശ്രമമുണ്ട് എന്നുള്ളതാണ് ഞാനിതിൽ കണ്ട പോസിറ്റീവ് പോയിന്റ്. അതുകൊണ്ട് ഞാൻ ആ വിവരം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിവരങ്ങൾ അന്വേഷിക്കും, അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ലോഗ്.